കിലോയ്ഡ്. ചെവിയിൽ കമ്മലിടാൻ വേണ്ടി കുത്തി വെച്ച് കഴിഞ്ഞിട്ട് ചിലവർക്ക് ഇതുപോലെ വരും, ഒരു തടിപ്പ് പോലെ കുത്തി വെച്ച സ്ഥലത്ത്. അതിനാണ് കിലോയ്ഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണ കാണപ്പെടുന്നത് തൊലി ഡാർക്കുള്ള ആൾക്കാർക്കാണ്. മാത്രമല്ല ഒരു ജനറ്റിക് പ്രീ ഡിസ്പോഷനും കൊണ്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ റേസിൽ അത് കോമൺ ആയിട്ടും കാണപ്പെടും. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ കിലോയിഡ് വരുന്നത്? മുറിവുള്ള സ്ഥലത്ത്, അതായത് നമ്മൾ പിയേഴ്സ് ചെയ്ത സ്ഥലത്ത് കൊളാജിനും ബാക്കി കാര്യങ്ങളും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കിലോയിഡ് വരുന്നത്. ഞാൻ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു മുറിവ് ഉണ്ടെങ്കിൽ ആ മുറിവ് മൂന്ന് ഘട്ടത്തിലാണ് അത് ഗുണമാകുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ അവിടെ രക്തം കൂടുതൽ വന്നു വരും, അതിനാണ് ഇൻഫ്ലമേറ്ററി ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലെ സ്റ്റേജില് കുറെ നൂല് പോലെ കാര്യങ്ങളൊന്നും ഡെപ്പോസിറ്റ് ആവും ആ സ്ഥലത്ത്. അതിന് കൊളാജിൻ, എലാസ്റ്റിൻ അങ്ങനെ പല പേരുണ്ട്. ഏറ്റവും കൂടുതൽ കൊളാജിനാണ്. നൂല് നൂല് പോലെ വന്ന് ഒന്നിന്റെ പുറത്ത് ഒന്നിന്റെ പുറത്ത് വന്ന് ആ മുറിവിന്റെ അവിടെ എല്ലാം ഒന്നും ഡെപ്പോസിറ്റ് ആവും. മൂന്നാമത്തെ ഫേസ് എന്ന് വെച്ചാൽ റീമോഡലിംഗ് ഫേസ്. അന്ന് ഡെപ്പോസിറ്റ് ആയതൊക്കെ ആ മുറിവിനനുസരിച്ച് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളവയ്ക്ക് നമ്മുടെ ദേഹം മാറ്റും. ഈ കിലോയിഡ് വരുന്നത് രണ്ടാമത്തെ സ്റ്റേജും മൂന്നാമത്തെ സ്റ്റേജും ശരിയല്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് ഡെപ്പോസിറ്റ് ആവും ഈ കൊളാജിനും ബാക്കി കാര്യങ്ങളൊക്കെ, പക്ഷേ അതുപോലെ ഇളകി പോകത്തില്ല, ബോഡി റീമോഡലിംഗ് ശരിയാവുന്നില്ല, കൂടുതൽ ഡെപ്പോസിറ്റ് ആവും. അപ്പം സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ബാലൻസ് അല്ലാത്തതുകൊണ്ടാണ് കിലോയിഡ് വരുന്നത്. അപ്പം പേഷ്യന്റ് കമ്മലിന്റെ ഒരു കമ്മൽ എന്തെങ്കിലും ഇട്ടു, പിയേഴ്സിംഗ് ചെയ്തു, അതിനുവേണ്ടി ചെയ്ത് കഴിഞ്ഞ ഇതുപോലെ തടിപ്പ് വന്ന് അത് കൂടി കൂടി വരുന്നുണ്ട് ഡോക്ടറെ, ഇതുപോലെ കാണുന്നത്. അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടാവും, ഇവിടെ ചൊറിച്ചിലും ഉണ്ടാവാറുണ്ടെന്ന് പറയും. ഇതാണ് പേഷ്യന്റിന്റെ കംപ്ലൈന്റ്. ആ കാണുന്ന കിലോയിഡ് ചെറുതാണെങ്കിൽ ഞാൻ പറയും ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ വിട്ടേക്ക്. മാത്രമല്ല വേറെ കമ്മലിടാൻ വേണ്ടി പിയേഴ്സും ചെയ്യാൻ പാടില്ല, അവിടെയും വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പറയാൻ കാര്യം വെച്ചാൽ നമ്മൾ സർജറി ചെയ്താൽ, സർജറി മാത്രം ചെയ്താൽ 70 മുതൽ 90% വരെ ചാൻസ് ഉണ്ട് അത് തിരിച്ചു വരാൻ. 90% വരെ ചാൻസ് ഉണ്ട് അത് തിരിച്ചു വരാൻ. അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ചെറുതാണെങ്കിൽ എന്ന് പറയുന്നത്. ചില സമയത്ത് ചെറുതാണെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ആ കിലോയിന്റെ അകത്ത് സ്റ്റീറോയിഡ് കുത്തിവെച്ചാൽ, രണ്ട് പ്രാവശ്യം ഒരു സമയം ഗ്യാപ്പ് അനുസരിച്ച് കൊടുത്ത് രണ്ട് വർഷം കുത്തിവെച്ചാൽ ചെറുതായിട്ടൊന്ന് ഡിഫറൻസ് വരും. ഇത് ഇളക്കണം എന്നുണ്ടെങ്കിൽ അത് വലുതാണ്, പേഷ്യന്റ് നിർബന്ധിക്കുക ഡോക്ടർ ഇളക്കണം എന്തായാലും ചെയ്തേ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ അതിന് രണ്ട് മാർഗം. ഒന്ന് ശസ്ത്രക്രിയ, അതായത് ബ്ലേഡ് കൊണ്ട് ഇളക്കുന്നത്, വേറെ ഒന്ന് ലേസർ കൊണ്ട് ഇളക്കുന്നത്. അപ്പം ബ്ലേഡ് കൊണ്ട് ഇളക്കുന്ന സർജറി ആണെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് ഇളക്കി കഴിഞ്ഞ ഉടനെ ഈ പറയുന്ന നാലില് ഏതെങ്കിലും നാലില് ഒരെണ്ണം കുത്തിവെക്കാം, അതായത് സ്റ്റീറോയിഡ്സോ ഫൈവ് ഫ്ലൂറോ ഇറാസിലോ ബ്ലിയോമൈസിനോ ഗാമ ഇന്റർഫെറൻസോ ആശുപത്രിയിൽ ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ അതനുസരിച്ച്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ട്രാൻസിറോൺ സ്റ്റീറോയിഡ്സ് ആണ് എല്ലാ ഹോസ്പിറ്റലും കാണുന്നത്, ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇടുന്നത്. ലേസർ ചെയ്യുന്നത് ഇത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ലേസർ വെച്ച് നമുക്ക് ലേസർ ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മൾ ഓപ്പറേഷൻ ചെയ്തു, ഇളക്കി കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ ഈ പറയുന്ന അഞ്ച് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യാം. ഒന്ന്, ഈ നേരത്തെ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഇട്ട സ്റ്റീറോയിഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഈ അഞ്ചില് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം ആ സ്റ്റീറോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പറേഷൻ സമയത്തും നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചു, അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട്. ചില ആശുപത്രിയിൽ വേറെ പ്രോട്ടോകോൾ ആയിരിക്കും, അതനുസരിച്ച് നിങ്ങളുടെ ഏ ഡി ഡോക്ടർ നിങ്ങളെ വിളിച്ചിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇതില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സിലിക്കോൺ ഷീറ്റ് എന്ന് കിട്ടും ഫാർമസിയിൽ, അത് എല്ലാ ദിവസവും ആ മുറി ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് മേളിൽ ഇടണം. നമ്മൾ എല്ലാ ദിവസവും ഇടണം, ഒരു വർഷത്തേക്ക് ഇടണം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരാതെ നോക്കാം. ഇല്ലെങ്കിൽ പുതിയ ടൈപ്പ് ക്രീം ഇറങ്ങിയിട്ടുണ്ട്, അതും എല്ലാ ദിവസവും ഇടണം, ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഇടണം. പിന്നെ ചില സെന്റേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് റേഡിയോതെറപ്പി അഡ്വൈസ് രണ്ടേ രണ്ട് സെഷൻ രണ്ടേ രണ്ട് ദിവസം. അങ്ങനെയാണെങ്കിൽ ശസ്ത്രക്രിയയുടെ ഒരു ദിവസം മുമ്പെയോ ഒരു ആഴ്ച മുമ്പെയോ അവിടെ പറഞ്ഞു വെക്കണം, ഇന്നേ ദിവസമാണ് ഓപ്പറേഷൻ, ഓപ്പറേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം നമ്മൾ വരും ഈ റേഡിയോതെറപ്പിക്ക് വേണ്ടി. പറഞ്ഞു വെച്ചാൽ അറേഞ്ച് ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ, അടുത്ത ദിവസം റേഡിയോതെറപ്പി ചെയ്യാൻ വേണ്ടി. അവസാനമായിട്ട്
ചില സെന്റേഴ്സ് ചില ഹോസ്പിറ്റൽസ് മൈറ്റോമൈസിൻ എന്ന് പറഞ്ഞ് കെട്ടും. അത് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെയും അതിൻ്റെ മുകളിൽ വയ്ക്കാം. കൂടാതെ മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് ഒരു അപ്ലേഷൻ കൂടെ അതിൻ്റെ മുകളിൽ വയ്ക്കുവാണെങ്കിൽ, ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ, അഞ്ചിൽ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇത് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. എത്ര കുറയും? 50 മുതൽ 60% കുറയും. എന്നാലും റിക്കറൻസ് ഉണ്ട്, അത് മറക്കരുത്. കിലോയിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം റിക്കറൻസ് ആണ്. ഇതാണ് കിലോയിനെ പറ്റി പറയാനുള്ളത്. നമസ്കാരം.